ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി എസ് വെൽ. ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് റിച്ചിൻ്റെ ചപ്പാത്തി റെസിപ്പി ആയിട്ട്. ഇതൊരു ലഞ്ച് ബോക്സ് സ്പെഷ്യലാണ്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ഈസിയും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഈ ചില്ലി ചപ്പാത്തി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെല്ലൈക്കോണും പ്രസ് ചെയ്യാൻ മറക്കല്ല. ഇനി നമുക്ക് ഈ ചില്ലി ചപ്പാത്തി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് രണ്ട് ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് തലേന്ന് ബാക്കി വരുന്ന ചപ്പാത്തി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അത് നമുക്കെല്ലാം വന്ന് ഈ രണ്ട് ചപ്പാത്തിയും വന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്നത് നമ്മൾ ഡൈസ് ഷേപ്പിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളെ ചില്ലി ചപ്പാത്തിയുടെ സെയിം രീതിയിൽ തരും. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ ചപ്പാത്തിയും വന്ന് സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ റെസിപ്പീനെ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കും. ഇപ്പം ഞാൻ ചപ്പാത്തിയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ ഒരു പച്ചമുളക് വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. അതിൻ്റെ തന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം സോട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് തീ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള, വലിയ സവാള എടുത്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ രണ്ട് ചപ്പാത്തിയാണ് എടുത്തത്. അതിന് ഒരു സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ റെസിപ്പിൻ്റെ ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുവാണെങ്കിൽ പെട്ടെന്നൊന്ന് സവാള വെന്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത്. ഇപ്പം നല്ലോണം സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്ന വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലോണം ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം ഇവിടെ ഒരു പകുതി ക്യാപ്സിക്കം എടുത്ത് ആ സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടി നല്ലോണം ഒന്ന് സോട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മളെ സവാളയും ക്യാപ്സിക്കമും നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം, സോസസ് എല്ലാം ആഡ് ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, കാശ്മീരി ഉള്ളതൊന്നും ഇച്ചിരി ഒന്ന് കളറിന് എൻഹാൻസ് ആയി കിട്ടും. അതിൻ്റെ തന്നെ ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളെ ഇന്ത്യൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം 1 ടീസ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതും കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട് അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ചില്ലി സോസും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളെ റെസിപ്പി ഇച്ചിരി തിക്കായിട്ടുണ്ട്. അപ്പം ഈ ഡ്രൈ ആയി പോവും നമ്മൾ ചപ്പാത്തി ഇപ്പം ഇടുവാണെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് നമ്മൾ എടുക്കുക. ഇപ്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പം ഒത്തിരി വെള്ളം കൂടി പോവുകയാണെങ്കിൽ ആ ഒരു തിക്ക് ലെയറ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളം വേണമെങ്കിലും മിക്സ് ചെയ്യാം. അപ്പം ആ സെയിം ടെക്സ്ചർ വരും. അപ്പം ഇപ്പം ആവശ്യമുള്ള ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിനകത്ത് നമുക്ക് ചപ്പാത്തി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചപ്പാത്തി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചില്ലി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി പൊറോട്ടയും കൂടി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ സെർവിങ് ട്രേയിലോട്ട് മാറ്റാം. ഇപ്പോൾ സെർവിങ് ട്രേയിലോട്ട് മാറ്റി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് മല്ലിയില ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യാൻ മറക്കല്ല. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങൾ കാണുന്നവരെ അഞ്ചു ബൈ ഫ്രം സി എസ് വേൾഡ്.